സർ, മറ്റൊരു വിഷയം. ഞാൻ ഫറൂഖ് കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഒരു സുപ്രഭാതത്തിൽ ക്ലാസ്സിലേക്ക് ചെല്ലുന്ന സമയത്ത് ഒരു കുട്ടി മുഖം മറച്ച് വന്നിട്ടുണ്ട്, ഒരു പെൺകുട്ടി. അപ്പൊ ഞാൻ ചോദിച്ചു കുട്ടികളോട്, ഇത് പുതിയ അഡ്മിഷനാണോ, പുതിയ കുട്ടിയാണോ എന്ന് ചോദിച്ചു. കാരണം അതുവരെ മുഖം മറച്ചൊരു കുട്ടി ക്ലാസ്സിലില്ല. അപ്പോ പിന്നെ കുട്ടികൾ പ്രതികരിച്ചത്, അല്ല അത് ഫാത്തിമയാണ്, അവളുടെ കല്യാണം ഉറപ്പിച്ചതാണ് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, കല്യാണം ഉറപ്പിച്ചാൽ സാധാരണ പിന്നെ മിഠായിയോ അല്ലെങ്കിൽ വളയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മെഹറായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുണ്ടാവും, പക്ഷെ കല്യാണം ഉറപ്പിച്ചാൽ മുഖം മറക്കണോ, അങ്ങനത്തെ ഒരു സിസ്റ്റം ഉണ്ടോ, ഞാൻ കേട്ടിട്ടില്ല എന്ന് പറഞ്ഞു. അതല്ല, അവളുടെ പിന്നെ ഭർത്താവിന് നിർബന്ധമാണ്, മുഖം മറക്കല് വളരെ അനിവാര്യമായ സംഗതിയാണ്, സ്ത്രീയുടെ ഔറത്താണ് മുഖം മറക്കൽ എന്നൊക്കെ പറയും. അതുപോലെ തന്നെ ഈ ഈ സമയത്ത് ക്യാമ്പസുകളിൽ നമുക്ക് കാണാൻ കഴിയുന്ന മറ്റൊരു സംഗതിയാണ്, വളരെ തീവ്രമായ ആത്മീയതയിലേക്ക് കുട്ടികളൊക്കെ കടന്നു ചെല്ലുന്നു, കുറച്ചാളുകളെങ്കിലും. ഏതുപോലെ ഇപ്പോൾ ഇസ്ലാമിക വസ്ത്രധാരണം എന്ന് പറഞ്ഞാൽ വെള്ള ജുബ്ബ മാത്രമാണ്, അതുപോലെ തന്നെ മുട്ടിന് തൊട്ട് താഴെ പാൻസ് ഇടാൻ കഴിയുള്ളൂ, അതിന് തൊട്ട് താഴേക്ക് ഇറക്കാൻ പാടില്ല. ഇത്തരത്തിലുള്ള വളരെ തീവ്രമായിട്ടുള്ള ആത്മീയ ചിന്താഗതികൾ ഈ അടുത്ത് കുറച്ചുകൂടെ അധികം കാണപ്പെടുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെടുന്നു. സർ, എന്താണ് അതിൽ ഇസ്ലാമിന് പറയാനുള്ളത്? ഈ രണ്ട് വിഷയങ്ങളും അനുഷ്ഠാന തീവ്രത എന്നാണ് പറയാൻ കുറേ കൂടെ നല്ലത്, ആത്മീയ തീവ്രതയല്ല. കാരണം ആത്മീയത മതം അനുവദിക്കുന്ന സംഗതിയാണ്, അനുഷ്ഠാനം അനുവദിക്കുന്നതാണ്, പക്ഷെ ഒന്നിലും തീവ്രത ഉണ്ടായിക്കൂടാ. അത് ഭൗതികമായിരിക്കുന്ന വിഷയങ്ങളിലും ആത്മീയമായിരിക്കുന്ന വിഷയങ്ങളും അങ്ങനെ തന്നെയാണ്. വസ്ത്രധാരണം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ആത്യന്തികമായി അവൻ്റെ ശരീരത്തിൻ്റെ സുരക്ഷയുടെയും അതോടൊപ്പം നഗ്നത മറക്കുന്നതിൻ്റെയും കൂടെ അലങ്കാരത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും പ്രകടമായിരിക്കുന്ന അടയാളമാണ്. അതുകൊണ്ട് ഖുർആൻ തന്നെ പറയുന്നുണ്ട്, നിങ്ങൾ അലങ്കാര വസ്ത്രങ്ങൾ അണിഞ്ഞോളൂ എന്നൊക്കെയുള്ള കാര്യങ്ങൾ. എന്ന് പറഞ്ഞാൽ സ്ത്രീയും പുരുഷനും പ്രകൃതിപരമായി അവർക്ക് അവരുടെ ശരീരഘടനയിലുള്ള വ്യത്യാസങ്ങൾക്കും വൈവിധ്യങ്ങൾക്കും അനുസരിച്ചാണ് അവരുടെ വേഷവിധാനത്തെ നിശ്ചയിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനെ നമ്മൾ ആ നിലക്ക് മനസ്സിലാക്കണം. അത് വളരെ വളകറായി പോകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്, എന്നാൽ വളരെ തീവ്രമായിരിക്കുന്ന നിലപാടിലേക്ക് പോകാതിരിക്കാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ വേഗം മനസ്സിലാവും. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഈ ആൺകുട്ടികൾ, അവരിപ്പോൾ ഇവിടുത്തെ സാമൂഹ്യ സാഹചര്യം ഉപയോഗിച്ചിട്ട് അവർ ഓരോരുത്തരും ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആളുകളും നല്ല സാരിയും ബ്ലൗസൊക്കെ ധരിച്ചു വന്നാൽ എങ്ങനെ ഉണ്ടാവും? ഒരു സാമൂഹ്യമായിരിക്കുന്ന സംസ്കാരത്തിൻ്റെ ഭാഗമായി മാത്രം ചിന്തിക്കുകയാണെങ്കിൽ അത് തെറ്റാന്ന് പറയാൻ പറ്റുമോ? പക്ഷേ നമ്മൾ തന്നെ പറയും അതൊരാഭാസമാണ് അല്ലേ. ആൺകുട്ടികൾ സാരിയും ബ്ലൗസൊക്കെ ധരിച്ചു വരുന്നാൽ ഒരാഭാസമാണെന്ന് പറയും. അതുപോലെ തന്നെയാണ് പെൺകുട്ടികൾ പിന്നെ പരസ്യത്തിലൊക്കെ ഇന്നർവെയർ എന്ന് പണ്ട കൊടുക്കാറില്ലേ ലെഗിൻസിനൊക്കെ, പക്ഷേ ആ ലെഗിൻസ് അടക്കമുള്ള ഡ്രസ്സൊക്കെ ധരിച്ച് അല്ലെങ്കിൽ ടൈറ്റ് ജീൻസും ഒരു ടീഷർട്ടൊക്കെ ധരിച്ചിട്ട് ഒരു പെൺകുട്ടി വരുന്നതും സാരിയും ബ്ലൗസും ധരിച്ച് ഒരു ആൺകുട്ടി വരുന്നതുമൊക്കെ സമാനമായിട്ടാണ് കാണേണ്ടത്. ഞാൻ സൂചിപ്പിച്ചത് അതിൻ്റെ മതപരമായിരിക്കുന്ന വിലക്കുകളെ തിരിച്ചറിഞ്ഞ് പോകണം, താഴോട്ട് വല്ലാതെ താഴോട്ടിറങ്ങാൻ പാടില്ല. എന്നാൽ മേലോട്ട് പോകുമ്പോൾ ആണിനും പെണ്ണിനും നിശ്ചയിച്ചിരിക്കുന്ന വേഷവിധാനത്തിൻ്റെ അതിർവരമ്പുകളെ മനസ്സിലാക്കി ജീവിക്കാൻ കഴിയുന്നതാണ്. ഇപ്പോൾ പ്രവാചക തിരുമേയുടെ മുമ്പിൽ അബൂബക്കർ അല്ലാഹു അബൂബക്കർ അല്ലാഹുവിനോട് പല സ്വഹാബികളുമുള്ളപ്പോൾ അസൂദ് പറഞ്ഞത്, നെര്യാണിക്ക് താഴെ അഹങ്കാരത്തോടുകൂടി വസ്ത്രം വലിച്ചടക്കുന്നത് പിന്നെ നരകത്തിലേക്കെത്താനുള്ള മാർഗം എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അബൂബക്കർ അല്ലാഹുവിന് പറയുന്നത്, റസൂലെ എൻ്റെ വസ്ത്രം പലപ്പോഴും അറിയാതെ താഴ്ന്നു പോകുന്നുണ്ട്, ഞാനും നരകത്തിലായിരിക്കുമോ, ഞാനും അഹങ്കാരിയായിരിക്കുമോ എന്നൊരു ചോദ്യം. റസൂല് പറയുന്നത് അത് അറിയാതെയാണല്ലോ. അതിനൊരു ഒരു വിഷയം എന്താ വെച്ചാൽ, അറിയാതെ വന്നാൽ അതൊരു അബദ്ധമല്ല എങ്കിൽ പോലും എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? അബൂബക്കർ അല്ലാഹുവിനു മുട്ടിൻ്റെ നേരെ താഴെയായിരുന്നു വസ്ത്രം ധരിച്ചിരുന്നത് എങ്കിൽ, അഥവാ അവിടെ നിൽക്കുന്ന വസ്ത്രമായിരുന്നുവെങ്കിൽ അറിയാതെ താഴ്ന്നു വന്ന് നിര്യാണിക്ക് താഴെക്കത്തില്ല. അപ്പം ധരിച്ചെവിടെയായിരുന്നു? നെര്യാണിൻ്റെ തൊട്ടുമുകളിലെ വസ്ത്രം ധരിച്ചിരുന്നത്. അതുകൊണ്ടാണ് അത് അറിയാതെയാണെങ്കിലും താഴ്ന്നപ്പോൾ നെര്യാണിക്ക് താഴോട്ട് പോയത്. അപ്പോൾ ആ വസ്ത്ര വിധാനത്തെ നമ്മൾ ആ നിലക്ക് തിരിച്ചറിയുക. പിന്നെ വെള്ളവസ്ത്രം പൊതുവിൽ പ്രവാചക തിരുമേനി അഭിമാഗാമ്യമാണെന്ന് പറഞ്ഞു എന്നല്ലാതെ അതേ ധരിക്കാവൂ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മുടെ വസ്ത്രത്തിന് ഇന്നതാണ് ഇതിൻ്റെ രൂപം എന്ന് പറഞ്ഞിട്ടില്ല. ശരീരത്തെ മറക്കുവാനും അതിലൂടെ ലഭിക്കേണ്ട സൗന്ദര്യം പ്രകടമാക്കുവാനും സാധിക്കുന്നതാണ് വസ്ത്രം. ആണിനും പെണ്ണിനും അങ്ങനെയാണ്. ഇനി സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പറയുമ്പോൾ അവരുടെ വേഷവിധാനത്തിൻ്റെ ഏറ്റവും ശരിയായ രൂപമാണ് അഞ്ചു വക്ത നമസ്കാര വേളകളിൽ അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആ നമസ്കാര വേളകളിൽ അവർക്ക് ഏതൊക്കെ ഭാഗം മറക്കേണ്ടതുണ്ടോ ഏതൊക്കെ ഭാഗങ്ങൾ മറക്കേണ്ടതില്ലയോ അതാണ് വേഷവിധാനം. അതിൽ നിന്ന് വ്യക്തമായിട്ട് മനസ്സിലാവുന്നത് മുഖം മറയ്ക്കാൻ പാടില്ല, അതുപോലെ തന്നെ മുൻകൈ മറക്കാൻ പാടില്ല. ഇത് രണ്ടും മറയാത്ത വസ്ത്രമാണ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ഒരു സ്ത്രീ പിന്നെ ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ്.
അതിൽ അതിൽ ഏത് മാർഗം, ഇപ്പോൾ പർദ്ദ ധരിക്കാം, ചുരിദാർ ധരിക്കാം, ഇനി വലിയ പ്രയാസമൊന്നുമില്ലെങ്കിൽ സാരി ധരിക്കാം, അത് അവർ തീരുമാനിക്കേണ്ടതാണ്. ഇങ്ങനെ മാന്യമായ സംസ്കാരവും ധാർമ്മികത നിലനിർത്താൻ കഴിയുന്ന അനാവശ്യമായിരിക്കുന്ന ചേഷ്ടകളൊന്നും ഇല്ലാത്ത രൂപത്തിലുള്ള ഏത് വേഷവിധാനവും ഒരു സ്ത്രീക്ക് നിർവഹിക്കാം. എന്നാൽ മുഖം മറക്കുക എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം മതം അനുശാസിക്കുന്ന, നിർബന്ധിക്കുന്ന ഒരു പുണ്യകർമ്മമാണെന്ന് പോലും പറയുന്ന വിഷയമല്ല. എന്നാൽ അങ്ങനെ ആരെങ്കിലും നിർവഹിക്കുന്നുവെങ്കിൽ അതിനെ നമ്മൾ നിഷിദ്ധമായി വിമർശിക്കേണ്ടതുമില്ല, കാരണം അതിന് സ്വാതന്ത്ര്യമുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് വേളയിൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്ത്രീകളോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇഹ്റാമിലായിരിക്കുമ്പോൾ മുഖം മറക്കാൻ പാടില്ല, കൈകൾക്ക് അതുപോലെ കയ്യുറ, ഈ സോക്സ് ധരിക്കാൻ പാടില്ല കൈകൾക്ക് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞത് ചിലരെങ്കിലും മുഖം മറക്കുന്ന ആളുകൾ പൊതുവിലുണ്ടായിരുന്നു എന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ജീവിതത്തിൽ അങ്ങനെ പാലിക്കുന്ന ആൾക്ക് ആവാമെന്നല്ലാതെ മതപരമായി അതൊരു പുണ്യമായോ അല്ലെങ്കിൽ നിർബന്ധമായോ ഉള്ള കാര്യമായി പഠിപ്പിച്ചിട്ടില്ല. ഒരു കാര്യം കൂടി പറഞ്ഞാൽ വേഗം മനസ്സിലാവും. പ്രവാചക തിരുമേനി പെരുന്നാൾ ദിവസങ്ങളിലൊക്കെ ഇന്നത്തെ പോലെ അല്ലല്ലോ മയക്കൊന്നുമില്ല. അപ്പോൾ പെരുന്നാൾ ഖുത്ബ കഴിഞ്ഞാൽ, നമസ്കാരം കഴിഞ്ഞാൽ റസൂൽ എന്ത് ചെയ്യും, പിന്നോട്ട് പോയിട്ട് സ്ത്രീകളുടെ അരികിൽ പോയി പ്രത്യേക ഉപദേശങ്ങൾ നൽകും. അങ്ങനെ ഉപദേശം നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു സ്ത്രീ പ്രവാചകരോട് സംശയം ചോദിച്ചു. ആ സംശയം ചോദിക്കുന്ന സ്ത്രീയെക്കുറിച്ച് അടുത്തിരിക്കുന്ന സ്വഹാബി പറയാണ്, ആ സ്ത്രീയുടെ ലക്ഷണം പറഞ്ഞു തരുമോ, അവരുടെ മുഖം കറുത്ത നിറഭേദമുള്ള ഒരു മുഖമായിരുന്നു. ഇങ്ങനെ കറുപ്പ് കൊണ്ട് നിറഭേദം സംഭവിച്ചിരിക്കുന്ന മുഖമായിരുന്നു അങ്ങനെ മുഖമുള്ള ഒരു സ്ത്രീ ആ മദ്യത്തിൽ നിന്ന് എഴുന്നേറ്റ് റസൂലിനോട് ചോദിച്ചത്. ഇതെങ്ങനെയാ സ്വഹാബി മനസ്സിലായി, സഹോദരൻ എങ്ങനെ മനസ്സിലായത്, അവളുടെ മുഖം കറുത്തതാണ് അല്ലെങ്കിൽ കറുപ്പ് കറന്നാണ് എങ്ങനെ മനസ്സിലായി, ആ മുഖം മറച്ചിരുന്നില്ല എന്ന്. ആ സ്ത്രീയോട് പോലെ റസൂലുള്ള, ഇതാ ഞാനിവിടെ നിൽക്കുന്നുണ്ട്, വേറൊരു പുരുഷൻ ഇവിടെ നിൽക്കുന്നുണ്ട്, വേറെയും ചില പുരുഷന്മാർക്ക് വന്നിട്ടുണ്ട്, ഇത് പെരുന്നാൾ ദിവസമാണ്, അതുകൊണ്ടൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, മുഖവും കൂടി മറച്ചിരിക്കണം എന്നല്ലേ പറയേണ്ടത്. അങ്ങനെ പറഞ്ഞ ഒരൊറ്റ അനുഭവങ്ങളുമില്ല. അങ്ങനെയുള്ള ധാരാളം ഉദാഹരണങ്ങൾ നമുക്ക് ഇന്ന് കാണാൻ കഴിയും. അപ്പോൾ ഇതിലെ അനുഷ്ഠാന തീവ്രതയുടെ ഭാഗമായി മുഖം മറക്കൽ വരെ പുണ്യകരമാക്കി നിർബന്ധമാക്കി മാറ്റുന്നതും ശരിയല്ല. എന്നാൽ മൊത്തത്തിൽ അടിഞ്ഞാടുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ വേഷവിധാനങ്ങൾ മാറാതെ പോകേണ്ടതും അതും ശ്രദ്ധിക്കേണ്ടതാണ്. മാന്യമായ സംസ്കാരമുള്ള വേഷം ധരിക്കാനാണ് മതം ഖുർആനിലൂടെയും പ്രവാചക അധ്യാപനങ്ങളുടെയും ആണിലോടും പെണ്ണിലോടും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ വിഷയം.